സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ജന്തുവിജ്ഞാനീയത്തിലും അധ്യാപന സമ്പ്രദായത്തിലും ബിരുദങ്ങൾ, മലയാള ഭാഷയിലും സാഹിത്യത്തിലും മാസ്റ്റേഴ്സ് ഡിഗ്രി, സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് കഥകളി എന്ന ഗവേഷണ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ്, നടൻ, നർത്തകൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, ശില്പി, അധ്യാപകൻ, അട്ടക്കഥാകാരൻ, അങ്ങനെ സകല അർത്ഥത്തിലും സർവകലാ വല്ലഭൻ എന്ന് തന്നെ പറയാം ഇന്നത്തെ നമ്മുടെ അതിഥിയെപ്പറ്റി. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ സദനം ഹരികുമാർ തെന്നിന്ത്യൻ ശാസ്ത്രീയ ദൃശ്യ ശ്രാവ്യ കലകളുടെ ആസ്വാദകർക്കൊട്ടും അപരിചിതനല്ല. അവർ അദ്ദേഹത്തെ ഒറ്റപ്പാലത്തും ചെന്നൈയിലും വിശ്വഭാരതിയിലും ആകാശവാണിയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും വിയറ്റ്നാമിലും ക്യൂബയിലും മറ്റനേകം രാജ്യങ്ങളിലും പാട്ടുകാരനായും ആട്ടക്കാരനായും ചിത്രകാരനായും ശില്പിയായും അധ്യാപകനായും കണ്ടിട്ടുണ്ട്. ഞാൻ 9 വയസ്സ് 8 വയസ്സിൽ കഥകളി പഠിച്ചു തുടങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് കീഴ്പ്പടം കുമാരൻ നായരാശാനാണ് ഇവിടെ പത്മശ്രീ കിട്ടിയ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ഇവിടെ പ്രധാന ആശാൻ. സദനം ബാലകൃഷ്ണേട്ടനും സദനം രാമൻകുട്ടിയേട്ടനും ഒക്കെ സീനിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ അതിന് വളരെ എതിരായിരുന്നു. ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ഡിഗ്രി എന്തായാലും എടുത്തേ പറ്റൂ, ഏതെങ്കിലും വിഷയത്തിൽ, ഏത് വിഷയത്തിലായാലും കൊള്ളാം, കുഴപ്പമില്ല. ബി എസ് സി ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് എടുത്തു. പിന്നെ മലയാളത്തിൽ എം എ ആണ് ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തത്. എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സയൻസ് അല്ല എൻ്റെ സബ്ജക്റ്റ്, കഥകളി തന്നെയാണ്. പിന്നെ സദനത്തിൽ ഞാനും അച്ഛനുമായിട്ട് ധാരാളം എന്താ പറയണ്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അച്ഛൻ എല്ലാറ്റിനെയും അഡ്മിനിസ്ട്രേഷൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം നോക്കിക്കാണുകയും ഞാൻ അതിനെക്കുറിച്ച് കാൽപ്പനികമോ അല്ലെങ്കിൽ സർഗാത്മകമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ വളരെയധികം ഉണ്ടായിരുന്നു. 2 തവണ എനിക്ക് ഇവിടുന്ന് എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ പുറത്താക്കുക തന്നെ ചെയ്തിട്ടുണ്ട് സദനത്തിൽ നിന്ന്. അങ്ങനെ പുറത്താക്കിയ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ശാന്തിനികേതനിൽ പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ അവരെന്നെ വിളിച്ച് കൊണ്ടുപോവുക ചെയ്ത്. അവിടെ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ എം എ ഉള്ള അല്ലെങ്കിൽ പി ജി ഉള്ള ഒരു കഥകളിക്കാരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് വാസുണ്ണിയുടെ, എന്തായാലും അങ്ങനെയാണ് ഞാൻ ശാന്തിനികേതനിൽ പോകുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പാലക്കാട് ഗാന്ധി സേവാ സദനത്തിന്റെ സ്ഥാപകനുമായ കെ കുമാരന്റെയും കലാമണ്ഡലം സ്ഥാപിക്കാൻ വള്ളത്തോളിന് സഹായിച്ച കക്കാട് കാരണോപ്പാടിന്റെ പേരക്കുട്ടിയായ സരോജിനിയമ്മയുടെയും മകൻ ഡോക്ടർ സദനം ഹരികുമാറിന്റെ ആദ്യ പ്രണയം സ്വാഭാവികമായും കഥകളിയോടായിരുന്നു. 9ാം വയസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനം ആരംഭിച്ചു. 10ാം തരം പാസ്സായതോടൊപ്പം കഥകളിയിൽ ഡിപ്ലോമയും നേടി. സദനം ബാലകൃഷ്ണനും പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായരുമായിരുന്നു ആദ്യകാല ഗുരുക്കന്മാർ. പ്രൊഫസർ സി എസ് കൃഷ്ണയ്യരുടെ ശിക്ഷണത്തിൽ കർണാടക സംഗീതവും കലാമണ്ഡലം ലീലാമയിൽ നിന്ന് ഭരതനാട്യവും മോഹിനിയാട്ടവും ഗ്രഹിച്ച ഹരികുമാർ ശാന്തിനികേതനത്തിലെ വിശ്വഭാരതിയിൽ അധ്യാപകനായിരുന്നപ്പോൾ ചിത്രശില്പകലകളും ഗുരുസഹായമില്ലാതെ അഭ്യസിക്കുകയുണ്ടായി. ഞാൻ ശാന്തിനികേതനിൽ കഥകളി അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ശില്പങ്ങളും ശില്പ ക്ലാസ്സുകൾ അതൊക്കെ കാണുമ്പോഴാണ് എന്തുകൊണ്ടോ എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അത് ചെയ്തു. എൻ്റെ സുഹൃത്തുക്കളൊരു മുഹമ്മദ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്, അതുപോലെ സന്തോഷ്, അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു, ഹരിയുടെ ചെയ്തു നോക്കുക, അപ്പോൾ കുറച്ച് കളിമണ്ണൊക്കെ സംഘടിപ്പിച്ച് തരാം. അങ്ങനെ ആദ്യത്തെ വർക്ക് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്നും പഠിച്ചിട്ടല്ല, ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ 1-2 അധ്യാപകരെയൊക്കെ കാണിപ്പിച്ചപ്പോൾ അവർ വളരെ ഇതൊരു ആദ്യത്തെ ഒരു വർക്കായിട്ടൊന്നും തോന്നില്ല, ഒരാളുടെ കുറേയധികം ചെയ്ത ഒരാളുടെ വർക്ക് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ കെ ജി സുബ്രഹ്മണ്യം മണിതയൊക്കെ ഉണ്ട് അന്ന് എമെറിറ്റസ് പ്രൊഫസറായിട്ട്. അദ്ദേഹം എൻ്റെ അച്ഛനും ജയിൽ മെയ്റ്റ്സാണ് സ്വാതന്ത്ര്യ സമരത്തിൽ.
ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ ശാന്തിനികേതൻ ശൈലിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഒരു സ്വന്തമായൊരു ശൈലിയൊക്കെ ഉണ്ട് ഹരികുമാറിന്, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പിന്നെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ശാന്തിനികേതനിൽ നിന്ന് ഞാൻ 94 അവിടുന്ന് പോന്നു. സെറിബ്രൽ മലേറിയൊക്കെ വന്ന് രണ്ട് മിനിറ്റ് പൾസൊക്കെ മരിച്ചു. രണ്ട് മിനിറ്റ് നേരം പൾസെല്ലാം നിന്നു. പിന്നെ രണ്ടാമത് ഇടിച്ച് ജീവൻ വന്നതാണ്. പിന്നെ അങ്ങോട്ട് നാട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജോലി, ഇവിടെ സദനത്തിൽ തന്നെ ടി ടി ഐയിൽ ഒരു അധ്യാപകനായി. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. കുറേ ശില്പങ്ങൾ ചെയ്യാൻ ഉള്ളൊരു താല്പര്യം, അത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നല്ലത്. ചിത്രങ്ങൾ ഞാൻ വളരെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നു, വാട്ടർ കളറൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ ചിത്രം ചെയ്യേണ്ടത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എല്ലാറ്റിലും കൂടെ കഥകളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ ഞാൻ രഹസ്യമായിട്ട് ചിത്രങ്ങൾ വരച്ചിരുന്നു അന്നൊക്കെ. പിന്നെ അത് കൂടുതൽ ചെയ്യാൻ ഞാൻ ശാന്തിനികേതനത്തിൽ ചെന്നതിന് ശേഷമാണ് ഓയിലും അക്രിലിക്കിലൊക്കെ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെയുള്ള ചിത്രങ്ങൾ എനിക്ക് ഫോട്ടോഷോപ്പിലാണ് വരയ്ക്കാൻ പറ്റുന്നത്, മൗസ് കൊണ്ടാണ് വരയ്ക്കാൻ പറ്റുന്നത്. സംഗീതത്തിനോ കഥകളിക്കോ ഒരു അധ്യാപകൻ്റെയോ ഗുരുവിൻ്റെയോ സഹായമില്ലാതെ ഒരിക്കലും ഒരു തോടി രാഗോ കാമ്പോ ചെയ്യും, നമുക്ക് ഒരാളുടെ ഗുരുവിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കില്ല. എത്ര കേട്ടറിവ് വെച്ചാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് സ്വന്തമായി പഠിച്ചതാണ്. പക്ഷേ ഒരു പരിധിവരെ ചിത്രശില്പങ്ങളിലൊക്കെ നമ്മുടെ അവിടെയും ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബ്സർവേഷൻ തന്നെയാണ്, നിങ്ങളുടെ സ്വന്തം ഒബ്സർവേഷൻ തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. പിന്നെ അവരുടെ അനുഭവങ്ങൾ നമുക്ക് കുറേ പങ്കിട്ട് തരാൻ പറ്റുന്നു. അല്ലാതെ ഇപ്പോൾ കല്യാണി, കമ്പോജി, തോടി അങ്ങനെയൊന്നും ചിത്രകലയിൽ ഇല്ലല്ലോ. നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആശയപ്രകാരം അതിനെ അനുകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സൃഷ്ടികൾ നടത്തുന്നു. അപ്പോൾ ഗുരു ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്ര ക്ഷമ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പേരൂരിലുള്ള സദനം കഥകളി ആൻഡ് ക്ലാസിക് ആർട്സ് അക്കാദമിയുടെ പ്രിൻസിപ്പലായ ഹരികുമാറിന്റെ ആട്ടക്കഥകൾ ഡോക്ടർ ലീലാവതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവ സംഘർഷപൂരിതമായ നാടകീയ മുഹൂർത്തങ്ങളുടെ സംഭരണികളാണ്. ഉർവശി ശാപം എന്ന പഴയ കഥയിലെ നായികയ്ക്ക് മാതൃഭാവം നൽകി ശാപമോചനമായി പുനരാവിഷ്കരിച്ചും ഷേക്സ്പിയറുടെ ജൂലിയറ്റ് സീസറിനെ ചാരുദത്തമായി മാറ്റിച്ചമച്ചും കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആഹാരങ്ങൾ സ്വയം സങ്കല്പിച്ച് നിർമ്മിച്ചും പുതിയ രീതിയിൽ ദേശകാലാതിശായിയായ മനുഷ്യ മനസ്സിൻ്റെ പിൻബലത്തോടെ ഭാവസത്തകൾ കൽപ്പിച്ചും മാറ്റമില്ലാതെ ശിലാരൂപം പൂണ്ടുനിന്ന പഴയ സമ്പ്രദായങ്ങൾ ആവശ്യം പോലെ മാറ്റി എഴുതിയും കഥകളി എന്ന കലാരൂപത്തിന് നവചൈതന്യവും വികാസവും നൽകാൻ ഈ ബഹുമുഖ ശില്പിക്ക് അനായാസം സാധിക്കുന്നുണ്ട്. സാങ്കേതിക ഭദ്രമായിട്ടുള്ള കോട്ടയം കഥകൾ, അതിലത്തെ നായകന്മാർ, അത് ടെക്നിക്കലി വളരെ നല്ല കഥകളാണ്. പക്ഷേ കൂടുതൽ റൊമാൻറ്റിക് കാൽപ്പനിക കഥ നായകന്മാരൊക്കെ ആയിട്ട് വരുന്നത് നളചരിതത്തിലെ നളചരിതങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ള വേഷങ്ങളാണ്. കത്തിവേഷങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഈ പാട്ടും കൂടെ പാടുന്നത് കാരണം അലർച്ച ശബ്ദത്തെ ബാധിക്കും. അപ്പോൾ അങ്ങനൊരു ചെറിയൊരു കച്ചേരിയുള്ള ദിവസം അടുത്തൊന്നും ഞാൻ കത്തിവേഷം കെട്ടില്ല. ഏതൊരു പ്രസ്ഥാനം, ഏതൊരു കലയും എന്തായാലും ചലനാത്മകത എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയുടെ ലക്ഷണമാണ്. അപ്പോൾ അതിൽ അതൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാനത് എനിക്കതിനെ കാണില്ല, തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ വീക്ഷിക്കുന്നുള്ളൂ. ഞാനൊന്നും വല്ലാതെ പരീക്ഷണം നടത്തി എന്നൊന്നും എനിക്കങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, ഇപ്പോൾ വാവര് എന്നൊരു കഥ, ഇപ്പോൾ മണ്ഡലക്കാലം മകരവിളക്ക് കാലമാകുമ്പോൾ അയ്യപ്പൻ്റെ കഥ കളിക്കാമോ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനമാകുമ്പോൾ അയ്യപ്പൻ്റെ ഒരു കഥ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ പുതിയൊരു കഥ ചിട്ടപ്പെടുത്തും, വാവരെ ഏത് കഥ ഏത് വേഷത്തിൽ അവതരിപ്പിക്കും, പച്ചാക്കത്തി, താടി, മിനുക്ക്,
അപ്പൊ ഇതിലൊന്നും അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ സാധാരണ പലരും ചെയ്തു വരുന്നത് സിനിമയിലും അല്ലെങ്കിൽ നാടകത്തിലൊക്കെ ഉള്ള ഒരു ബനിയൻ, ഒരു ലുങ്കി, ഒരു കള്ളിമുണ്ട്, ഒരു തലയക്കെട്ട്, ഒരു തൊപ്പി ഒക്കെ വെച്ചൊരു അവരെ കഥകളി മറ്റുള്ള ഈ വളരെ സാങ്കേതിക അല്ലെങ്കിൽ ശൈലീകരിച്ച വേഷത്തിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വേഷം വരുമ്പോൾ പരസ്പര ബന്ധമില്ലാതെ പോകും. അപ്പോൾ നമുക്കൊരു വെല്ലുവിളിയാണ് വാവരെ അവതരിപ്പിക്കണം. അവർക്ക് പറ്റിയ ആഹാരം കഥകളിയിൽ തൽക്കാലം ഇല്ല. അപ്പോൾ നമുക്ക് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അവസാനം എത്തുന്നത് വാവർക്ക് വേണ്ടി പുതിയൊരു മുഖത്തെഴുത്തിലാണ്. ഇപ്പോൾ ഉർവശിയെ അവതരിപ്പിക്കണം. ഉർവശിയെ അവതരിപ്പിക്കാൻ സാധാരണ മറ്റുള്ള നായകന്മാരെ സെഡ്യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള സാരി പലതും ഉണ്ട്, അല്ലെങ്കിൽ സാരി എന്ന് പറഞ്ഞാൽ സാരി നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഉർവശിക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ചെമ്പതാളത്തിൽ പുതിയൊരു സാരി നമുക്ക് സാരി നൃത്തം നമുക്ക് ചിട്ട ചെയ്യേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ദ്രോണർ എന്നുള്ള കഥാപാത്രം സാധാരണ ഒരു ചുമന്ന മുണ്ടോ അല്ലെങ്കിൽ തലയിലൊരു തുണിയൊക്കെ ഇട്ട് വളരെ ആഹാര്യം വളരെ ലഘുവായിരിക്കും. പക്ഷേ അഭിമന്യു എന്നുള്ള കഥയിൽ ദ്രോണർക്ക് വളരെയധികം യുദ്ധം ചെയ്യാനുണ്ട്. അദ്ദേഹം പടനായകനാണ്, ഒരു ഗൗരവമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റില്ലേ? അപ്പോൾ അതിനുവേണ്ടി പുതിയൊരു കിരീടം നമുക്ക് ആ നമ്മളുടെ സങ്കല്പത്തിലുള്ള ദ്രോണരെ അവതരിപ്പിക്കാനുള്ള, അപ്പോൾ അതിന് നമ്മൾ വേണ്ടി പണിപ്പെടും. അതിന് അങ്ങനെ കുറേ ആഹാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ശിവൻ്റെ പുതിയ കിരീടം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ദ്രോണർക്ക് പുതിയ ആഹാര്യം എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദുർവാസാവിന് പുതിയൊരു വേഷം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കഥകളിയിലെ സ്ത്രീ വേഷങ്ങൾക്ക് പുതിയൊരു കിരീടം തന്നെ, ഒരു നമ്മളെ ചുമർ ചിത്രങ്ങളിലൊക്കെ കാണുന്ന വിധത്തിലുള്ള തലമുടി കെട്ടിവെച്ച അതേ രൂപമുള്ള കിരീടം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പരിഷ്കരിച്ചു എന്നുള്ളൊരു ഔദ്ധത്യൊന്നുമില്ല. എങ്ങനെ ആ പ്രശ്നങ്ങളന്ന് നമ്മൾ സോൾവ് ചെയ്തു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ജൂലിയസ് സീസർ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ. അതായത് കിങ് ലിയർ പറഞ്ഞിട്ടൊരു ആട്ടക്കഥ, എൻ്റെ ശിഷ്യത്തെയും കൂടിയാണ് അവർ, എന്നെക്കാളും പ്രായമുണ്ട്, സദനത്തിൽ ഒരു അനറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അവർ കിങ് ലിയർ ചെയ്ത സമയത്ത് അതിൽ പാടാൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്ലോബിൽ അത് അവതരിപ്പിക്കാൻ എനിക്കും സന്ദർഭമുണ്ടായിരുന്നു. അപ്പോൾ അത് പാടിക്കഴിഞ്ഞപ്പോൾ ധാരാളം ഒരു ആട്ടക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് അതിൽ ധാരാളം പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പാട്ടുകാരൻ മാത്രമാണ്. തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ജൂലിയസ് സീസർ അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ വേറൊരു കഥ എന്തുകൊണ്ട് കഥകളിയാക്കിക്കൂടാ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പ്രണയമില്ലാത്തൊരു കഥ വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു സോഷ്യൽ സ്വഭാവമുള്ള, പൊളിറ്റിക്കൽ സ്വഭാവമുള്ള, കാരണം കഥകളിയിലധികം ഈ ശൃംഗാരം അതിനുള്ള. അപ്പോൾ ജൂലിയസ് സീസർ എന്നുള്ള കഥയെ മുഴുവൻ ഇന്ത്യനൈസ് ചെയ്തു ഞാൻ. ജൂലിയസ് സീസർ എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേര് ചാരുദത്തൻ ആക്കി. ആൻ്റണി കീർത്തിഭദ്രനാവുന്നു, ബ്രൂട്ടസ് ജയസേനനാവുന്നു, കാഷ്യസ് ദണ്ഡിയാവുന്നു, രുദ്രകനാവുന്നു, പിണ്ഡാരകനാവുന്നു, അങ്ങനെ ഒക്കെ ഇന്ത്യനൈസ് ചെയ്ത പേരുകൾ വെച്ചിട്ട് നമുക്ക് ഇന്ത്യൻ രാഗങ്ങളിൽ പാടാൻ എളുപ്പമാണ്. കല്യാണി രാഗത്തിൽ ബ്രൂട്ടസേയെന്നും ആൻ്റണിയെന്നും വിളിക്കുന്ന സമയത്ത് നമുക്കതൊരു ഒരു കല്ലുകടിയായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും തോന്നും. അപ്പോൾ ഇന്ത്യൻ രാഗങ്ങളിലെ അല്ലെങ്കിൽ കേരളീയ രാഗങ്ങളിലെ കേരളീയ പേരുകൾ വെച്ചിട്ട് അതൊരു പുതിയ കഥയായി മാറുകയാണ്. കുറേ വിമർശനങ്ങളുണ്ട്, പക്ഷെ കുറേ അപ്രിസിയേഷനുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ആസ്വാദകരുടെ മുൻപിലും അവതരിപ്പിക്കുമ്പോഴും ഇത് വളരെയധികം സ്വീകരിക്കുകയും വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ തത്തമംഗലത്തൊക്കെ കാക്കുറിശ്ശി അമ്പലത്തിൽ തുടർച്ചയായ 7 വർഷം തുടർച്ചയായി പുതിയ കഥകൾ മാത്രം മതി എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെക്കോർഡ് കൂടിയുണ്ട് എനിക്ക്. കാരണം അവിടെ കർണപർവ 2 ഭാഗം ആദ്യം അവതരിപ്പിക്കപ്പെടുന്നു. ഷഡാനന് നാനിക്കത്ത് എന്നിട്ട് ചിത്രകാരൻ ക്ഷണിച്ച് അത് ചെയ്തു. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ പണിക്കാരനെ പോലെയുള്ള ഒരു കൂലിക്കാരൻ, ലുങ്കി ബനിയൻ, അന്ന് ദ്വാരങ്ങളുള്ള ഒരു ബനിയനുണ്ട്, എനിക്ക് 2 രൂപ തന്ന് നമസ്കരിക്കുകയാണ്. എനിക്ക് കഥകളിയൊക്കെ മനസ്സിലായി, വളരെ സന്തോഷമായി. അത് വലിയൊരു അനുഭവമാണത്. ശാപമോചനത്തിന്റെ തുടക്കത്തിൽ അർജുനനെ ഓർത്ത് പ്രാണനിൽ പ്രണയതന്ത്രി കോർത്ത് മണിവീണ മീട്ടിയ ഉർവശി കളിയൊടുങ്ങുമ്പോൾ മാതൃഭാവത്തിന്റെ എല്ലാ
താരല്യത്തോടും കൂടി അതേ അർജുനനെ മടിയിൽ കിടത്തി മയങ്ങുകൻ മകനെ നീ ഇടയിൽ ഊർന്നിടരുതെന്ന താരാട്ടാണ് പാടുന്നത്. ഹരികുമാറിന്റെ മണികണ്ഠ ചരിതത്തിലും പുലിപ്പാൽ അന്വേഷിച്ചു വന്ന അയ്യപ്പന്റെ മുന്നിൽ പെൺപുലി അമ്മയായി മാറുന്നു. നിന്നെ കണ്ട് ചുരത്തും മുലകൾ കറന്നിടാൻ നീ നിന്റെ മന്ത്രിയോടോതുക. നാൽക്കാലികൾക്ക് ഇരുകാലികളെക്കാൾ ഉൾക്കനി ഉണ്ടെന്ന് അവരറിയട്ടെ എന്നാണ് വ്യാഖ്രി അപേക്ഷിക്കുന്നത്. പുരാണ കഥകൾക്കുണ്ടായ ഈ പരിണാമങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചു കണ്ട പണ്ഡിതർ അന്തം വിട്ടുവെങ്കിലും അക്കാലം വരെ കഥയറിയാതെ ആട്ടം കണ്ടിരുന്ന സാധാരണക്കാർ അറിഞ്ഞഭിനന്ദിച്ച നിരവധി അനുഭവങ്ങളുമുണ്ട് ഈ ആട്ടക്കഥാകാരന് ഓർത്തെടുക്കാൻ. ഞാൻ ആദ്യം സംഗീതം പഠിക്കുന്നത് അമ്മയുടെ അടുത്ത് നിന്നും സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ്. പക്ഷേ അന്ന് ആ കാലത്ത് സീരിയസ് ആയിട്ടൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പിന്നെ ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് പഠിക്കുന്ന കാലത്ത് സെബാസ്റ്റ്യൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ നല്ലൊരു ഗുരുവും വളരെ ജ്ഞാനിയുമായ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കാലം പഠിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി എൻ്റെ ഡിഗ്രി അവസാന വർഷമായപ്പോഴേക്കും. ആ കാലത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയൊരു കാലം. പിന്നെ കഥകളിക്ക് സ്കോളർഷിപ്പ് പഠിച്ച കിട്ടിയ കാലത്താണ് ഞാൻ സി എസ് കൃഷ്ണ അയ്യർ മരിച്ചുപോയി. കഥകളി ആചാര്യ അവാർഡൊക്കെ കിട്ടിയ, നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഷമ്മാങ്കുട്ടിയുടെ സമകാലികനായിട്ടുള്ള അദ്ദേഹം വളരെ നല്ല ഗുരുവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഈ മരമോ ആ മരമോ രാമ നിന്ന സ്ഥാനം, ഈ മരമോ ആമരമോ രാമ നിന്ന സ്ഥാനം, ഈ മരമോ ആമരമോ രാമ നിന്ന സ്ഥാനം, ഈ മരമോ ആമരമോ രാമ നിന്ന സ്ഥാനം, ഈ മരമോ. അദ്ദേഹത്തിൻ്റെ മേഖലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളി, കഥകളിയുടെ വേഷം, പാട്ട്, ചുട്ടി, അതുപോലെ ശില്പങ്ങൾ ചെയ്യൽ, ചിത്രം വരയ്ക്കൽ, ഇതിനൊക്കെ പുറമേ നല്ലൊരു അധ്യാപകൻ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു അധ്യാപകനാണ്. ഇങ്ങനെ എല്ലാ ഇതിനെല്ലാം പുറമേ ഒരു നല്ല മനുഷ്യനുമാണ് അദ്ദേഹം. ഈ നാടിന് തന്നെ ഒരു അസറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആയിട്ടുള്ള കുമാരേട്ടൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഉൾക്കാഴ്ച ഉൾക്കണ്ണു കൊണ്ട് കണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അത് അദ്ദേഹം മുതലാക്കുകയും ചെയ്തു. കാലത്തിനനുസരിച്ച കോലം കെട്ടിയാടാനുള്ളതാണോ കഥകളി പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാസ്ത്രീയ കലകൾ എന്ന് ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്. അതിന് ഈ അധ്യാപകൻ നൽകുന്ന മറുപടി ചലനാത്മകതയാണ് ഏത് കലയുടെയും വളർച്ചയുടെ ലക്ഷണമെന്നാണ്. കാലോചിതമായതും കാണികളുടെ കണ്ണിനും മനസ്സിനും തൃപ്തി നൽകുന്നതുമായ ഏത് നവീകരണവും പഴമയെ നിലനിർത്തുക എന്ന കടും പിടുത്തത്തിൽ ഹോമിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം കരുതുന്നു. അഭിനയം, സംഗീതം, സാഹിത്യം, ചിത്രശില്പകലകൾ എന്നിവയ്ക്കെല്ലാം പുറമെ കഥകളിയുടെ നാനാവശങ്ങളെക്കുറിച്ച് അക്കാദമിക് ജ്ഞാനം കൂടിയുള്ള ഡോക്ടർക്ക് തൻ്റെ പ്രവർത്തന മേഖലയിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കല എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഗൗരവമേറിയ ഒരു സങ്കല്പമാണ്. അതിൽ അഭിരമിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു മോക്ഷപ്രാപ്തിയാണ് എന്നെനിക്ക് തോന്നുന്നു. അത് സാഹിത്യമായാലും സംഗീതമായാലും കഥകളിയായാലും ചിത്രമായാലും ഇത്തരം ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഞാൻ മാറ്റപ്പെടുന്നുണ്ട്. ഒരു ശില്പം ചെയ്തു കഴിഞ്ഞാൽ ശില്പം ചെയ്യുന്നതിന് മുൻപുള്ള ഹരികുമാർ അല്ല, ശില്പം ചെയ്തതിന് ശേഷമുള്ള ഹരികുമാർ. അപ്പോൾ ആ സന്തോഷം എന്നെ മാറ്റുന്നുണ്ട്. ഒരു പുതിയ ആട്ടക്കഥ എഴുതി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാലും ഉള്ള അതിന് മുമ്പുള്ള ഹരികുമാറും അതിന് ശേഷമുള്ള ഹരികുമാറും വ്യത്യസ്തനാണ്. അപ്പം അങ്ങനെ വളരെയധികം വർക്കുകളിൽ കൂടെ എനിക്ക് എന്നെ സംസ്കരിക്കപ്പെട ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ എന്നെ നോക്കിയിട്ട് എനിക്കുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ സന്തോഷമായി ജീവിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുക, പരമാവധി ശില്പങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്ര ചെയ്യുക, പരമാവധി ആട്ടക്കഥകൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക,
പരമാവധി കൃതികൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളൊരു ആഗ്രഹം അതാണ്. പിന്നെ എൻ്റെ ഔട്ട് ഓഫ് മൈ എന്താ പറയണ്ടത് എനിക്കുള്ള ബാധ്യതകളും കടപ്പാടുകളും പ്രതിബദ്ധതകളും വെച്ച് നോക്കുകയാണെങ്കിൽ സദനം കഥകളി അക്കാഡമിയെ ഒരു അതിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നല്ല നിലയ്ക്കുള്ള കലാകാരന്മാരായി തീരാനുള്ള അതിൻ്റെ വേണ്ട പിന്നണിയിലുള്ള വർക്കുകൾ കുറേ ചെയ്യാനുണ്ട്. സദനം കഥകളി അക്കാഡമിയെ പരമാവധി നല്ലൊരു സ്ഥാപനം എന്ന് വെച്ചാൽ കുറേ കെട്ടിടങ്ങൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറേ ബിൽഡിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കാടല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു ഒരു അത് കാരണം ശാന്തിനികേതനിലേക്കൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒന്നും ചെയ്തില്ല ചെയ്യാത്തവരും അവിടെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഒരു അതിനുള്ളൊരു സന്ദർഭതയും ഒരു സന്ദർഭവും ഒക്കെ ഉണ്ടാക്കി നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്തു പോകണമെന്നൊരാഗ്രഹമുണ്ട്.